ഹായ് നമസ്കാരമുണ്ട്. സാന്തി ഇന്ത്യ ആദ്യമായിട്ട് നമ്മുടെ സന്തോഷിന് വേണ്ടിയിട്ട് ക്യാഷ് അയച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു കോടി ഹൃദയം നിറഞ്ഞ നന്ദികളുണ്ട്. അതുപോലെ ഒരു കോടി പുണ്യം അവർക്കെല്ലാവർക്കും കിട്ടും. ഏകദേശം 40 ലക്ഷം രൂപ ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തു. ഇനി ഒരു 10 ലക്ഷം കൂടി കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതിനായിട്ട് ഇന്ന് സന്തോഷിൻ്റെ ജ്യേഷ്ഠൻ സതീഷ് ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും ഇനി ക്യാഷ് അയച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അയച്ചു കൊടുക്കണം. ഇതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ വേറെ കുറച്ച് ജനറൽ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒന്നെന്താ വെച്ചാൽ, എന്നോട് എല്ലാവരും വിളിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഈ സെൽഫ് ചാരിറ്റി ചെയ്യണത്, അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം, എങ്ങനെ? ഞങ്ങൾക്കും ചെയ്യണമെന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് ക്യാഷ് ഇല്ല. എൻ്റെ അടുത്തും വലിയ ക്യാഷൊന്നുമില്ല. ഞാനും ക്യാഷുകാരൊന്നുമല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. എന്നാൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ജോലിയുണ്ട്, അത്യാവശ്യം മോശമില്ലാത്ത ഒരു ജോലി എനിക്കുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഫാമിലിനെ നോക്കണ പോലെ മറ്റുള്ളവരെയും നോക്കാൻ ശ്രമിക്കാറുണ്ട്. അതെങ്ങനെയാണ് ചെയ്യാറ്? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എങ്ങനെ ചാരിറ്റി ചെയ്യാം, എങ്ങനെ തുടങ്ങാം. നമ്മുടെ വീടിനടുത്തോ നമ്മുടെ ജോലി ചെയ്യുന്ന കൂട്ടത്തിലോ ആരെങ്കിലും അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരടുത്ത് പോയിട്ട് വെറുതെ ഇരിക്കാം. അവരോട് നല്ല കാര്യങ്ങൾ സംസാരിക്കാം, അവർക്ക് സമാധാനം കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ക്യാഷും കൊടുക്കാം. അതൊരു ചാരിറ്റിയാണ്. വേറൊരു ചാരിറ്റി ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മളെ വീട്ടിലേക്ക് എല്ലാ മാസവും നമ്മൾ ക്യാഷ് അയക്കും, നമുക്കൊരു സാലറി ഉണ്ട്. നമ്മുടെ വീട്ടിൽ ക്യാഷ് അയക്കുമ്പോൾ കുറച്ച് പാവപ്പെട്ട കുട്ടികളെ സെലക്ട് ചെയ്തിട്ട്, എസ്പെഷ്യലി എത്തിയും കുട്ടികളെ, ഓക്കെ, അവർക്ക് കുറച്ച് ക്യാഷ് അവരുടെ പഠനത്തിനോ ഭക്ഷണത്തിനോ എന്തെങ്കിലും 5000 ആവാം, 10000 ആവാം, ഈവൻ 1000, എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന ചെയ്യാം. അതൊരു ചാരിറ്റിയാണ്. വേറെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്താ, ജോലിയില്ലാതെ വിദേശത്ത് വന്നിട്ട് ഒരുപാട് ആളുകൾ ഡെയിലി വിസിറ്റിങ്ങിന് വരുന്നുണ്ട്, ജോലിയില്ല. അവിടുന്ന് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ട് ക്യാഷ് എല്ലാം കടം വാങ്ങിച്ചിട്ട് അവിടെ വരും, ജോലി കിട്ടൂല. അവർ ക്വാളിഫൈഡ് ആണ്, ടാലൻ്റ് ആണ്, പക്ഷെ ജോലിയില്ല. ജോലി കിട്ടണമെങ്കിൽ നമുക്ക് റെക്കമെൻഡേഷൻ വേണം, നല്ല ടാലൻ്റ് ആയിരിക്കണം, എക്സ്പീരിയൻസ് വേണം. അപ്പം ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ജോലിയാക്കി കൊടുക്കുക? എനിക്കൊരു പ്രതിഫലമില്ല, ഓക്കെ. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, മാർക്കറ്റിങ്ങിന് കമ്പനികൾ വിസിറ്റിങ്ങിന് പോകുമ്പോൾ എൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, സാറേ ഇവിടെ ജോലി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം എന്നോട് സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും, നിനക്കാണോ എന്ന് ചോദിക്കും. ഞാൻ പറയല്ല, ജോലി